രൂക്ഷമാകാൻ കാരണം സംസ്ഥാന സർക്കാർ ഡാമുകൾ ഒരുമിച്ച് തുറന്നുവിട്ടതാണെന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ടിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഞ്ഞടിക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് സർക്കാരിനെതിരെ ജനവികാരം തിരിച്ചുവിടാനാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ഡാമുകളുടെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കേന്ദ്ര ജലകമ്മീഷൻ, മദ്രാസ് IIT എന്നിവർ അമിതമായ മഴയാണ് പ്രളയത്തിന് കാരണമെന്ന് ശാസ്ത്രീയമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിദേശ ഏജൻസികൾ സർക്കാരിൻ്റെ പ്രളയകാലത്തെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. അതെല്ലാം തള്ളിക്കളഞ്ഞാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇത് കോടതിയെ അഭിമാനിക്കുന്നതിന് തുല്യമാണെന്നും പിണറായി ആരോപിച്ചു. പ്രളയം കഴിഞ്ഞ ശേഷം അതുണ്ടാക്കിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്നും മാധ്യമങ്ങളിൽ കണ്ടത്. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമങ്ങളാണ് പ്രചരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോടതിക്ക് നേരിട്ട് ചെല്ലാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ വിവരങ്ങൾ സമാഹരിക്കാനുള്ള ചില വഴികൾ മാത്രമാണ് അമിക്കസ് ക്യൂറി. അവരുടെ റിപ്പോർട്ട് തള്ളാനും അംഗീകരിക്കാനും കോടതിക്ക് അധികാരമുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതെന്നും പിണറായി കൊല്ലത്ത് വ്യക്തമാക്കി. 483 പേരുടെ മരണത്തിനിടയാക്കിയ പ്രളയത്തിന്റെ കാരണം ഡാം തുറന്നുവിട്ടതാണെന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തയ്യാറാക്കും മുൻപ് അമിക്കസ് ക്യൂറി ബന്ധപ്പെട്ടവരുടെ അഭിപ്രായം തേടിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. സാമാന്യ യുക്തിക്കും വസ്തുതകൾക്കും നിരക്കുന്ന കാര്യങ്ങളല്ല റിപ്പോർട്ടിലുള്ളത്. തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ റിപ്പോർട്ട് ആയുധമാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ റിപ്പോർട്ട് വലിയ ചർച്ചയാക്കേണ്ടതില്ല. ഡാമുകൾ പ്രളയ നിയന്ത്രണത്തിന് ഉപയോഗിച്ചില്ലെന്ന വാദം തെറ്റാണ്. അപ്രതീക്ഷിതമായി എത്തിയ വെള്ളം ഡാമുകൾ തടഞ്ഞു നിർത്തി, മുഖ്യമന്ത്രി പറയുന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതികരിക്കാനില്ലെന്ന് അമിക്കസ് ക്യൂറി അറിയിച്ചു. മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന ആരോപണമാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. പ്രളയകാലത്ത് സംസ്ഥാനത്തെ ഡാമുകൾ തുറന്നുവിട്ടതിൽ പാളിച്ചയുണ്ടെന്നാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നടക്കം 2018 ജൂൺ മുതൽ ഓഗസ്റ്റ് 19 വരെ പല വിധത്തിലുള്ള മുന്നറിയിപ്പുകൾ സംസ്ഥാനത്തിന് നൽകിയിരുന്നു. ആ റിപ്പോർട്ടുകൾ കൃത്യമായി പരിഗണിക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല. ഡാമുകൾ തുറക്കുന്നതിന് മുൻപ് ഓറഞ്ച്, റെഡ് അലർട്ടുകൾ പുറപ്പെടുവിക്കുകയും മറ്റു മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ചട്ടമെങ്കിലും യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഡാമുകൾ കൂട്ടത്തോടെ തുറന്നുവിട്ടു. അതാണ് മഹാപ്രളയത്തിലേക്ക് നയിച്ചതെന്ന് അമിക്കസ് ക്യൂറിയുടെ 47 പേജുള്ള റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. 15 ഹർജികളാണ് കേരള ഹൈക്കോടതിയിൽ പ്രളയവീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഹർജികളിൽ കോടതിയെ സഹായിക്കാനാണ് അഡ്വക്കേറ്റ് അലക്സ് പി ജേക്കബ് അധ്യക്ഷനായ ഒരു അമിക്കസ് ക്യൂറിയെ ഡിവിഷൻ ബെഞ്ച് നിയമിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.